പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നൊരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഷേളി, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ജീവിതത്തിലുണ്ടായ വലിയ അനുഭവ സാക്ഷ്യം സാക്ഷ്യപ്പെടുത്തി കൊള്ളാവുന്ന ഞാൻ യൂട്യൂബിലൂടെ അഭിഷേകാഗ്നി പ്രാർത്ഥന ഞാൻ ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലുന്ന ഒരു വ്യക്തിയാണ്. ജനുവരി 6/2017 വൈകുന്നേരം ഞാനും ഹസ്ബൻഡും കൂടി ജോലി കഴിഞ്ഞ് കാറിന് പോവുകയായിരുന്നു. ഹസ്ബൻഡ് വണ്ടി നിർത്തി ഡോറ് തുറന്ന സമയത്ത് പുറകിൽ നിന്ന് ശക്തം ഒരു ബൈക്കിലൊരു പയ്യൻ ഹെൽമറ്റ് ഇല്ലാതെ വളരെ സ്പീഡിൽ വന്നു, ഡോറിലേക്ക് വന്ന് ഇടിച്ച് തെറിച്ച് താഴെ വീണു. താഴെ വീണ് തലയിട്ടടിച്ചു, ബോധമൊക്കെ പോയി. ആളുകൾ ഓടിക്കൂടി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു എടുക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവർ ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പോലീസും പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് വണ്ടിയും മാറ്റിക്കോ, നിങ്ങളും മാറിക്കോ, പയ്യൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ലേക്ക് ഷോറിലേക്ക് പോയി. അന്ന് രാത്രി ഞങ്ങൾ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു യൂട്യൂബിലൂടെ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ. ആരാധന സമയത്ത് തൊട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ ഒരു അബദ്ധം സംഭവിക്കുകയല്ലേ, ആ മനുഷ്യൻ രക്ഷപ്പെടുത്തി തന്നെ, കാരണം ഞങ്ങളറിയാതെ സംഭവിച്ച അപകടമാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഒരാഴ്ച വെന്റിലേറ്ററിലായിരുന്നു. ഡോക്ടർ പറഞ്ഞു ആ മനുഷ്യന് അനങ്ങുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ, മരുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കള്ളു പൊട്ടി, മെമ്മറൈൻ പൊട്ടി, ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് പോയി. ഇനി എന്തെങ്കിലും തലയോട്ടി പൊട്ടി, ബ്രെയിനും മെമ്മറൈൻ പൊട്ടി, എല്ലാം പിന്നെ ലീക്കായി എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരാഴ്ച വെന്റിലേറ്ററിൽ ആറ് ദിവസം വെന്റിലേറ്ററിൽ. ആറ് ദിവസവും ഞാൻ ഒരു നേരം പോലും വിടാതെ യൂട്യൂബിലൂടെ ഈ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈശോയെ പറഞ്ഞു എൻ്റെ ഈശോയെ ആ മനുഷ്യൻ്റെ തലയോട്ടി പൊട്ടിത് ഒട്ടിച്ച് തന്ന് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന്, എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് ഞാൻ നേർന്നു. ആറാം ദിവസം അയാളെ അയാളെ ഒരു കാലും ഒരു കൈയും അനക്കി. ആറാം ദിവസം ഒരു കാലും ഒരു കൈ അനക്കി, കൈ ഉയർത്തി കൈയടിച്ച്. എന്റെ യേശുവേ, ഈ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടോ, തലയോട്ടി ഒട്ടിച്ചു തരണം എന്ന് പറഞ്ഞു. ഏഴാം ദിവസം അയാൾ ഐസിയുവിലോട്ട് മാറ്റി. 20th ആക്സിഡന്റ് നടക്കുന്ന January 6, January 20 അയാളെ ഡിസ്ചാർജ് ചെയ്ത് അയാളെ വീട്ടിൽ കൊണ്ടുവന്നു. ഒരു കുഴപ്പമില്ല, ഒരു ഓപ്പറേഷനും വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു ഓപ്പറേഷനും വേണ്ട, ഒന്നും വേണ്ട. ആള് February 3 ചെക്കപ്പിന് എല്ലാം പറഞ്ഞപ്പോൾ അയാൾ പോയി. പോയപ്പോൾ ഞങ്ങൾ ചെന്ന് കണ്ടു. അപ്പൊ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ജോലിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപകടം പറ്റിയപ്പോ ഒരു എപ്പിസോഡാണ് കണ്ടത്, അല്ലെങ്കിൽ കുറേ നേരം കാണുമായിരുന്നു. കുറേ നേരം രാവിലെ ഞാൻ എഴുന്നേറ്റാലും ഉറക്കം വരുന്നത് വരെയും രാത്രിയും എപ്പോഴൊക്കെ എനിക്ക് രാവിലെ അങ്ങനെ എഴുന്നേറ്റ് ഓണാക്കി വെക്കും. എന്നിട്ട് കുറേ നേരം ഇത് കണ്ടിരുന്നു. യേശുവേ, ആ മകന്റെ തലയോട്ടി ഒട്ടിച്ചു കൊടുക്കണേ, തലയോട്ടി ലീക്കായി, മെമ്മറി പൊട്ടി. മെമ്മറി എന്ന് പറഞ്ഞ ബ്രെയിനൊക്കെ രക്ഷയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അനങ്ങില്ലാതെ 6 കടന്ന് മരിച്ചു എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയായിരുന്നു. അപ്പം തലയോട്ടി ഒട്ടിച്ച് ആ ലീക്കായ ബ്രെയിനൊക്കെ ഉള്ളിലേക്ക് എടുത്ത് വെച്ച് പേസ്റ്റ് ചെയ്ത് ആദ്യത്തെ പോലെ ആക്കി കൊടുക്കും, യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നു. അച്ഛൻ ആ സമയത്ത് തൊട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു ആ ഒരു ഹോസ്പിറ്റലിൽ കാണും ഒരു മനുഷ്യനെ കാണും, എനിക്ക് ഇയാളെ അറിയാൻ പാടില്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു ഇമാജിൻ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ തല കൈവെക്കും, ആ തലയൊട്ടിന്റെ ഭാഗത്തും തല വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഒട്ടിച്ചു കളയണേ ഈശോയെ, ഒരു ഓപ്പറേഷനും ഇല്ലാതെ വേഗം വീട്ടിൽ കൊണ്ടുവരണം. ഒരു അബദ്ധം പറ്റിയതാണ്, ഞങ്ങൾ ഡോറ് തുറന്നതാണ്, അപ്പോഴേക്ക് വന്ന് കേറി വന്ന് ഇടിച്ചു എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, കർത്താവ് അത്ഭുതം ചെയ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ഒരു കുടുംബത്തിൻ്റെ വിശ്വാസം ദൈവം തൃക്കൺ പാർത്ത്. ആ ഒരു കുടുംബം അവരെത്ര വേദനയോടെ ഇരുന്ന് ആ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവമേ ഒട്ടിച്ചു കൊടുക്കണേ, ആദ്യത്തെ പോലെ ആക്കി കൊടുക്കണേ. ദൈവം അത് കണ്ടു. യൂട്യൂബ് ചാനലിൽ എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്കത് കിട്ടും. ആ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടുപിടിക്കണം. ആ ചാനലിൽ എപ്പോഴും ഇങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും ഇരുന്ന് വചനം കേൾക്കാൻ, അഭിഷേകാഗ്നി കേൾക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബം അത് മനസ്സിലാക്കി. അതിലിരുന്ന് വചനം കേട്ട് വചനം കേട്ട് വചനം കേട്ട് നേരം വെളുത്ത രാത്രിയാകുന്ന വരെ വചനം കേട്ട് പ്രാർത്ഥിച്ച് 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 ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ആ വ്യക്തിയുടെ മേൽ സാധ്യമാക്കി തീർത്ത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് കർത്താവേ, ഈ ഒരു ദിവസം ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ സ്വീകരിക്കണമേ. ഇന്ന് ഞങ്ങളോടൊപ്പം ശുശ്രൂഷ പങ്കേറുന്ന മരണത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന രോഗികളുണ്ട്, ക്യാൻസർ രോഗികളുണ്ട്, വേദനിക്കുന്നവരുണ്ട്. എല്ലാവരുടെ മേലും അങ്ങയുടെ ദിവ്യ സ്പർശനം നൽകണമേ.
ബാലികാബാലന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, ഹൃദയം തുറക്കാൻ പറ്റാത്തവർ, പിശാചിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ട് കിടക്കുന്നവർ, വലിയ തരത്തിലുള്ള പാപ വൈകൃതങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നവർ, ചീത്തക്കൂട്ടുകെട്ടിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, യുക്തിവാദത്തിന് ആധിപത്യത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, കഠിന വെറുപ്പ് വൈരാഗ്യത്തിയിരിക്കുന്നവർ എല്ലാവരെയും ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഈ സമയം ലോകത്തെ അനുഗ്രഹിക്കണമേ, എല്ലാ രാജ്യങ്ങളും അനുഗ്രഹിക്കണമേ, എല്ലാ ഭൂഖണ്ഡങ്ങളും അനുഗ്രഹിക്കണമേ, എല്ലാ ജനപദങ്ങളും അനുഗ്രഹിക്കണമേ, ഓരോ അവസ്ഥകളിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, കൃപ, 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 അത്ഭുതത്തിന്റെ ശക്തിയേ, ഓ പ്രത്യാശ തരണമേ, വിശ്വാസ തരണമേ, ഉണർവ് തരണമേ, ജീവൻ തരണമേ, ഹോളി സ്പിരിറ്റ്. ആകുലമോ അരുതേ, പറഞ്ഞാലാക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തളരരുതേ മനമേ, ആകുലമോ അരുതേ, പറഞ്ഞാലാർക്കും വിശ്വസിക്കാനാകാത്തൊരത്ഭുതം ദൈവം ചെയ്തിടുമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, എല്ലാ വേദനകളും സമർപ്പിച്ച് തപ്പുകളാലെ കിന്നരമോടെ സമർപ്പിച്ചിടുക മനമേ. ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. ഓ ദൈവമേ, മരുഭൂമിയിൽ ആകാറിന് മുന്നിൽ, ആ നിലവിളിക്ക് മുന്നിൽ ഇറങ്ങി വന്ന് ഉത്തരം നൽകി നീറാവ കാണിച്ചു കൊടുത്ത കർത്താവേ, തകർന്ന ജീവിതങ്ങളുടെ മുമ്പിൽ ഇടപെടണമേ, അവിടുന്ന് പ്രത്യക്ഷപ്പെടണമേ. പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിലെ പൊരിവയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവയിലിൽ നീ കരയുവതോ മനമേ. ആകാറിന്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. ആകാറിന്റെ നിലവിളി കേട്ട ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. കൈകൾ ഉയർത്തി കൈയടിച്ച് തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോടെ സ്തുതിച്ചിടുക മനമേ. ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ, ആകുലമില്ല ആനന്ദമാകും സ്തുതിച്ചിടുക മനമേ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇടപെടണമേ, അത്ഭുതങ്ങളെ വർഷിക്കണമേ, കുടുംബങ്ങളെ ഉണർത്തണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കുട്ടികൾ കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. കുടുംബങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. പിതാവേ ഇടപെടണമേ, ജീവിതങ്ങളെ രൂപപ്പെടുത്തണമേ, തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. ജീവിക്കുന്നവനായ കർത്താവേ, ഈ നിമിഷങ്ങളിൽ അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂടിയ സർവ മക്കളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ വിശ്വാസപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഓരോരുത്തരുടെ കണ്ണുനീർ അവിടെ ഏറ്റെടുക്കണമേ, അവിടുന്ന് സ്പർശിക്കണമേ കർത്താവെ. രോഗികളെ ഇപ്പോൾ സ്പർശിക്കണമേ, രോഗികൾ അത്ഭുതകരമായി ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. രോഗികളുടെ മേലുള്ള രോഗഭാരങ്ങൾ യേശുവിൻ്റെ നാമത്ത് നീങ്ങിപ്പോകട്ടെ. നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബ പ്രശ്നങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആദ്യം തന്നെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും അഭിവാദനം ചെയ്യുകയാണ്. ഈ ജൂൺ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയ മാസത്തിൽ നിങ്ങളൊരു പ്രത്യേക ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഈ അടുത്ത ആഴ്ച നിങ്ങൾ അഭിഷേകാഗ്നിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു ഒന്നോ രണ്ടോ വ്യക്തികളെ കണ്ടുപിടിച്ച് അഭിഷേകാഗ്നിയെക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ ഒരു പ്രേക്ഷിത വേല ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ വിധത്തിൽ വേദനിക്കുന്ന ആത്മാക്കൾ ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹത്താൽ പൊതിയപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ഇതറിയിക്കുമ്പോൾ ഒരു കുടുംബത്തെ രക്ഷിക്കുകയാണെന്നൊരു അനുഭവത്തോടെ നിങ്ങൾ പോയി സംസാരിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്കുള്ളൊരു പ്രത്യേക ആത്മാവ് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ശുശ്രൂഷകരുടെ മേലും സർവ മക്കളുടെ മേലും ഇപ്പോൾ നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വേദനിക്കുന്നവർ അറിയാൻ എന്ന ഒരു വിഷയമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം മുഴുവൻ, ഈ ബൈബിളിൽ മുഴുവൻ വേദനിക്കുന്ന ആത്മാക്കളോട്, വേദനിക്കുന്ന ജീവിതങ്ങളോട് ദൈവം വളരെയധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വേദനയിൽ നാം തളർന്ന് നാം നിത്യമായി താന്ന് നശിച്ചു പോകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. വലിയ വേദനയിലൂടെയും ഞെരുക്കങ്ങളിലൂടെയും തെറ്റിദ്ധാരണകളിലൂടെയും തകർച്ചകളിലൂടെയും വലിയ തരത്തിലുള്ള കണ്ണുനീരിൻ്റെ അനുഭവത്തിലൂടെയും കടന്നു പോകുമ്പോൾ വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരു വേദനിക്കുന്ന ദൈവ പൈതൽ എന്ത് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് അറിഞ്ഞാൽ നമുക്ക് മനസ്സിന് വലിയ ദൈവികമായ ബലം അതിലൂടെ ലഭിക്കും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വേദനിക്കുന്ന ഒരു ദൈവ പൈതൽ അനുഷ്ഠിക്കേണ്ടത്, അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലൊരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനുള്ള സമയമേ ഇപ്പോൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദനിക്കുന്നവരെക്കുറിച്ച് ദൈവം പറയുമ്പോൾ ആദ്യം തന്നെ ദൈവവചനം ഒരു വലിയ വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. അത് ജറമിയയുടെ പുസ്തകം 31:16 ജറമിയ 31:16, ബുക്ക് ഓഫ് ജറമിയ chapter 31:16. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. വീണ്ടും വചനം പഠിപ്പിക്കുകയാണ്, ശത്രുക്കളുടെ ദേശത്ത് നിന്ന് അവർ തിരികെ വരും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭാവി പ്രത്യാശാഭരിതമാണ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യം തന്നെ പറയാണ്, കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ. മകനെ മകളെ, നീ നിരാശയിൽ ആണ്ടു പോകരുത്. എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി രക്ഷയില്ല, ഇനി മുന്നോട്ട് വഴിയില്ല, എല്ലാം അടഞ്ഞു, ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, എല്ലാം തീർന്നു. അങ്ങനെ ചിന്തിക്കുകയോ അങ്ങനെ നിരാശയ്ക്ക് അടിമപ്പെട്ട് ജീവിതത്തെ അങ്ങനെ എഴുതി തള്ളുകയോ ഒന്നും ചെയ്യരുത്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിനക്ക് പ്രത്യാശാഭരിതമായ ഒരു ഭാവിയുണ്ട്. ദൈവവചനമാണിത് പറയണത്, ദൈവമാണിത് പറയണത്, അത് സംഭവിക്കും.
എത്ര കഠിന തകർച്ചയുടെ അടിയിൽ ആണ്ട് കിടക്കുന്നവരാണെങ്കിലും, എത്ര വലിയ നിന്ദാപമാനങ്ങൾക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര വലിയ സ്വഭാവ തകർച്ചയ്ക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര വലിയ കടബാധ്യതയ്ക്ക് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിലും, എത്ര വലിയ ആഴത്തിൽ വാണ്ടുപോയൊരു ജീവിതമാണെങ്കിലും, നിനക്ക് ഒരിക്കൽ കൂടെ ഭാവി തരാൻ ദൈവത്തിന് കഴിയും. ഇത് വിശ്വസിക്കണം, അത് പ്രത്യാശിക്കണം, അത് കാണണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ഹാഗാർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, പൂർവ്വപിതാവായ ജോസഫ് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ ഭാവി പ്രത്യാശാഭരിതമായ ഭാവിയാക്കി ദൈവം രൂപാന്തരപ്പെടുത്തി. ഒന്ന് പറഞ്ഞേ ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നമ്മളാണ് കുഴിയിൽ കടക്കുന്നത്. കുഴിയില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, ഒന്നിനും തടസ്സമില്ലാത്ത ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ജീവിക്കുന്നവനായ ദൈവത്തിലുള്ള ശരണം ഹൃദയത്തിൽ നീങ്ങിപ്പോകരുത്. ഒന്ന് ചെതി പറഞ്ഞേ ഹാലേലൂയ. ഇനി രണ്ടാമത്തെ കാര്യം വിശുദ്ധ ലിഖിതം പറയണത്, പ്രഭാഷകന്റെ പുസ്തകത്തിൽ 2:2-5 തിരുലിഖിതങ്ങളിലാണ് കാണുന്നത്. അവിടെ കർത്താവ് ഒരു വലിയ ഒരു നിർദ്ദേശം തരികയാണ്, ആപത്തിൽ അടിപതരരുത്, വേദനയിൽ അടിപതരരുത്, തകർച്ചയിൽ അടിപതറി എല്ലാം നശിച്ചു എന്ന് വിചാരിച്ച്, അങ്ങനെ തകർന്ന അവസ്ഥയിൽ നശിച്ചു എന്ന് വിചാരിച്ച് ആപത്തിൽ അടിപതറി നാശോന്മുഖമായി ചിന്തിക്കരുത്. ദൈവവചനം പ്രഭാഷകന്റെ പുസ്തകം 2:2-5 തിരുലിഖിതങ്ങളിൽ ദൈവമക്കൾക്ക് ചില ഉത്ബോധനങ്ങൾ കൊടുക്കുന്നുണ്ട്. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ, ആപത്തിൽ അടിപതരരുത്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും, നിന്റെ അന്ത്യദിനങ്ങൾ ശുഭമായിരിക്കും. ബുക്ക് ഓഫ് സിറാ chapter 2:2-5 അവിടെ വായിക്കുകയാണ്, നിന്റെ അന്ത്യദിനങ്ങൾ ശുഭമായിരിക്കും. ഇതോടുകൊണ്ടെല്ലാം തീർന്നിട്ടില്ല. നീ അടിപതരരുത്, നീ ഉറച്ചു നിൽക്കണം, നീ മുന്നോട്ട് നോക്കണം, നീ മുന്നോട്ട് നോക്കി കാണണം, നിന്റെ ഭാവിയെക്കുറിച്ച് നീ കാണണം. തീർന്നു എന്ന് വിചാരിക്കരുത്. നീ ഈ ആപത്തിൻ്റെ സമയത്ത് നിരാശപ്പെട്ട് മദ്യപിച്ചു, അല്ലെങ്കിൽ നിരാശപ്പെട്ട് പാപത്തിൽ വീണു, നിരാശപ്പെട്ട് ദൈവമില്ലാത്ത കൂട്ടുകെട്ടുകളിൽ ചെന്ന് വീണു, അങ്ങനെ ചൂതാട്ടത്തിൽ പോയി, ചീട്ടുകളിക്ക് പോയി, മദ്യപിക്കാൻ പോയി, കഞ്ചാവിന് പോയി, മയക്കുമരുന്നിന് പോയി, വാറ്റുചാരായി വെക്കാൻ പോയി, അങ്ങനെ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ഇനി എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് വിചാരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. അപ്പോഴും നീ ദൈവവചനങ്ങൾ പാലിക്കാൻ നീ ഉത്സാഹിക്കണം, നീ ദൈവത്തെ മുറുകെ പിടിക്കണം. വചനം പഠിപ്പിക്കുകയാണ്, ആപത്തിൽ അടിപതരരുത്, അവിടുത്തോട് വിട്ടകലാതെ ചേർന്ന് നിൽക്കുക, നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണമഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഒന്നുച്ചതിൽ പറഞ്ഞേ ഹാലേലൂയ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യുന്നത് പോലെ സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് സ്ഫുടം ചെയ്തെടുക്കും. അതിനപ്പുറത്തേക്കും ജീവിതമുണ്ട്. ആ സമയം കർത്താവിൽ നിന്ന് വിട്ടകന്ന് പോകരുത്. ഇത് ദൈവവചനം നൽകുന്ന ഒരു നിർദ്ദേശമാണ്. ഒന്ന് വെച്ചതിൽ പറഞ്ഞേ ഹാലേലൂയ. മൂന്നാമതായി ദൈവവചനം ഇതിനെക്കുറിച്ച് നൽകുന്ന മറ്റൊരു നിർദ്ദേശം, നീ ഈ ഒരു സഹനത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ വിശ്വസ്തനായി വചനത്തോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും സ്വർഗത്തോടും ദൈവത്തോടും നീ ഒട്ടി നിന്നാൽ നിനക്ക് വേണ്ടി ദൈവമൊരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം നീ കാണുക തന്നെ ചെയ്യും. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 1:12 തിരുലിഖിതം വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടം അവന് ലഭിക്കും. തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവന്റെ കിരീടത്തിന് തൊട്ട് മുമ്പ് ആ കിരീടത്തിലേക്കുള്ളൊരു പാതയുണ്ട്. അതാണ് ദൈവികമായ ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷണം. ജീവിതത്തിലൊരു ടെസ്റ്റ് ഉണ്ടാവും. വചനങ്ങളിൽ ഞാൻ വിശ്വസ്തനാണോ, ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ടോ, ലോകമാണോ എൻ്റെ സന്തോഷം, ആ പരീക്ഷണത്തിൽ ഞാനും നിങ്ങൾ വിജയിക്കണമെന്ന് ജീവിക്കുന്നവനായ ദൈവം ആഗ്രഹിക്കുന്നു. ജീവന്റെ കിരീടത്തിന് മുമ്പ് ഒരു ടെസ്റ്റിന് ഞാനും നിങ്ങളും തയ്യാറാകണം. ഇത് ഉറപ്പായി നടക്കും മക്കളെ. മരിക്കുന്നതിന് മുമ്പ് ഈ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അടിപതരരുത്,
ദൈവത്തിൽ നിന്ന് വിട്ടകലരുത്. വചനത്തിൽ ഉറച്ചു നിൽക്കുക, വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കുക, എളിമയിൽ ഉറച്ചു നിൽക്കുക, സഹനത്തിൽ ഉറച്ചു നിൽക്കുക. എന്നുറക്കെ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. എല്ലാവരും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. എന്നുറക്കെ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ഈ അവസ്ഥകളെല്ലാം മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. റോമാലേഖനത്തിൽ 8:28 ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന വളരെ വലിയ അമൂല്യമായൊരു ഉപദേശമുണ്ട്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾക്ക് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോഴുള്ള നമുക്ക് വിപരീതമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മഹത്വമായി, നമുക്ക് അനുഗ്രഹമായി, നമ്മുടെ ഉയർച്ചയായി, നമ്മുടെ സന്തോഷമായി പരിണമിപ്പിക്കാൻ, നമുക്ക് നന്മയായി പരിണമിപ്പിക്കാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ വലതുവശത്ത് നിൽക്കുന്നത്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹനത്തിലും ഞെരുക്കത്തിലും വേദനയിലും ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി അടിക്കടി അടിക്കടി വീണ്ടും 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 തകർച്ചകൾ വന്നപ്പോൾ വരുമ്പോൾ നാം കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ അനുഭവത്തിൽ നിന്ന് അകന്നു പോകാതെ നിസ്ഥിരമായി നിൽക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തണം. ഈ ആരാധനയുടെ സമയത്ത് മക്കളെ, ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മരണകരമായ വേദനയിലൂടെ കടന്നു പോകുന്ന മക്കളെ കർത്താവ് മനസ്സിന് ബലം നൽകി ശക്തിപ്പെടുത്തി കൈപിടിച്ച് നയിക്കുന്ന അനുഭവമുണ്ട്. രണ്ട് കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ ഈ സമയം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിലെ പൊരിവയിലിൽ നീ കരയുവതോ മനമേ, മരുഭൂമിയിലെ പൊരിവയിലിൽ നീ കരയുവതോ മനമേ, ഹാഗാറിൻ്റെ നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വരും, ഉറവയെ തുറന്നു തരും. തളരരുതേ മനമേ, ആകുലമോ വരുതേ, തളരരുതേ മനമേ, ആകുലമോ അരുതേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു, ഇടപെടുന്നവനെ, കുടുംബങ്ങളെ തകർച്ച രക്ഷിക്കുന്നവനെ, സഹനത്തിൻ്റെ ബല അർത്ഥം നൽകുന്നവനെ, ഉൾക്കാഴ്ചകൾ നൽകുന്നവനെ, വിശ്വാസബലം നൽകുന്നവനേ.